നമസ്കാരം. അനിയൻ മിഥുന്റെ ആർമി പ്രണയകഥയും വുഷു ചാമ്പ്യൻഷിപ്പുമൊക്കെ സംശയത്തിന്റെ നിഴലിൽ ആണ്. ആർമിക്കഥ കള്ളമാണെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞതോടെയാണ് അനിയൻ മിഥുനെതിരെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും ശക്തിപ്പെടുന്നത്. മേജർ രവി അടക്കമുള്ള സൈനികരും പട്ടാളക്കഥയ്ക്കെതിരെ രംഗത്തെത്തി. മിഥുൻ പറഞ്ഞതുപോലൊരു പെൺകുട്ടിയെ ഇല്ല എന്നാണ് ആരോപണം. പിന്നാലെ മിഥുന്റെ വുഷു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നു. കേരള വുഷു അസോസിയേഷൻ തന്നെ അനിയൻ മിഥുനെ തള്ളിപ്പറഞ്ഞു. ഇതോടെ ബിഗ് ബോസ് നേരിട്ട് ഇതേക്കുറിച്ച് ഇന്നലെ മിഥുനോട് ചോദിച്ചിരുന്നു. മിഥുനെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ ജാസ്മിൻ. പോയ സീസണിലെ മിന്നും താരമായിരുന്നു ജാസ്മിൻ. തനിക്ക് മിഥുനെ ഇഷ്ടമായിരുന്നു. മിഥുന മറ്റുള്ളവരോട് അനുകമ്പയും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് താൻ കരുതി. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുന്നു. മിഥുനെ ഷോയിൽ നിന്നും പുറത്താക്കണമെന്നാണ് താൻ കരുതുന്നത്, ജാസ്മിൻ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ജാസ്മിൻ്റെ പ്രതികരണം. ഇത് വളരെ സങ്കടകരമാണ്. എനിക്ക് മിഥുനോട് അതിയായ ബഹുമാനമുണ്ടായിരുന്നു. ബിഗ് ബോസ് ഗെയിമിന്റെ പേരും പറഞ്ഞ ആളുകളുടെ വികാരത്തെ ടാർജറ്റ് ചെയ്യാതെയും അവരുടെ മനസ്സ് അസ്വസ്ഥമാക്കാനും ട്രിഗർ ചെയ്യാനും മുതിരാതിരുന്നതിനാൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് പറഞ്ഞ് ഭൂരിഭാഗം പ്രേക്ഷകരും അധിക്ഷേപിച്ചപ്പോഴും ഇയാൾക്ക് എമ്പതിയും മറ്റുള്ളവരോട് കരുതലുമുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നുവെന്ന് ജാസ്മിൻ പറയുന്നു. പുറത്ത് നടക്കുന്നതൊന്നും അറിയാതെ, ആർമിക്കഥയും ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുമുള്ള ചർച്ചകളൊന്നും അറിയാതെ സുഹൃത്ത് തന്നെ പിന്തുണയ്ക്കുമ്പോഴും അവൻ മിണ്ടാതിരിക്കുകയാണ്. അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾക്കിടയിലും താൻ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോടെങ്കിലും സത്യം പറയുന്നതിന് പകരം അവൻ എല്ലാം ഉള്ളിലൊതുക്കുകയാണെന്നും ജാസ്മിൻ പറയുന്നു. ലോക ചാമ്പ്യനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. പകരം എല്ലാ പ്രശംസകളും ആസ്വദിക്കുകയായിരുന്നു എന്നും ജാസ്മിൻ തുറന്നു പറഞ്ഞു. മിഥുൻ ചതിച്ചു എന്നതാണ് തനിക്ക് തോന്നുന്നതെന്നും ജാസ്മിൻ പറയുന്നു. മിഥുൻ എന്ന വ്യക്തി ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റിയ ആളല്ല എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ നിന്നിരുന്നു. ആളുകളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യിക്കേണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ഉള്ള സഹമത്സരാർത്ഥികളെ കുത്തിത്തിരിച്ചുണ്ടാക്കി അത് ബ്രില്യൻസ് ആണ് എന്ന് പറഞ്ഞു നിൽക്കാതെയും കൂടെയുള്ള സഹമത്സരാർത്ഥികളെയെല്ലാം ഒന്നടങ്കം പുച്ഛിച്ച് ഏകാധിപതിയെ പോലെ പ്രസ്താവന പറഞ്ഞ് സ്വയം വലിയവനായി പ്രഖ്യാപിക്കാതെ ആളുകൾക്കും ബിഗ് ബോസിൽ വരാം എന്ന് തന്നെ കരുതുന്നുവെന്നും ജാസ്മിൻ വ്യക്തമാക്കി. എനിക്ക് വ്യക്തിപരമായി ന്യായമായി തോന്നിയിരുന്നു. നിലപാടില്ലാത്ത എന്ന് എല്ലാവരും പറയുന്ന മിഥുന്റെ സഹമത്സരാർത്ഥികളോടുള്ള എമ്പതിക്ക് സമീപനം എന്തോ എനിക്കിഷ്ടമായിരുന്നു. ഏഷ്യാനെറ്റ് മിഥുനെ പുറത്താക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. പുറത്തുപൊയ്ക്കോളാമെന്ന് പറഞ്ഞ ആളെ പിടിച്ചിരുത്തി മാനസികമായി ടോർച്ചർ ചെയ്യരുത്. പുറത്തു വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവനെങ്ങനെ നേരിടുമെന്ന് അറിയില്ല. ശരിയായ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്ത ചാനലിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്നും ജാസ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.